ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ഒരു മൃഗത്തിൻ്റെ കാഷ്ടത്തിൻ്റെ വില 100,000 രൂപയിൽ അധികം വിശ്വസിക്കാവുന്നതിലും അപ്പുറമാണ് അല്ലേ? എന്നാൽ ഇത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. സിവിറ്റ് എന്ന ആനിമലിൻ്റെ കാഷ്ടത്തിൻ്റെ വില എന്ന് പറയുന്നത് 100,000 രൂപയിൽ അധികം ആണ്. ഇങ്ങനെ 100,000 രൂപ ആ കാഷ്ടത്തിന് ലഭ്യമാകണമെങ്കിൽ അത് പ്രോസസ്സ് ചെയ്ത് എടുക്കുമ്പോഴുള്ള വിലയാണ്. എന്നാൽ കാട്ടിൽ നിന്നും വെറുതെ പറുക്കിയെടുക്കുന്ന കാഷ്ടത്തിന് പോലും കിലോഗ്രാമിന് 20,000 രൂപയിൽ അധികം വില ഉണ്ട്. എന്തുകൊണ്ടാണ് സിവിറ്റ് എന്ന ആനിമലിൻ്റെ കാഷ്ടത്തിന് ഇത്രമാത്രം വില വരാനുള്ള കാരണം? അതിൻ്റെ കാരണങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. ഇന്തോനേഷ്യയിലാണ് ഈ ബിസിനസ് കൂടുതലുമായി നടത്തുന്നത്. നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലും ഇതുപോലെ ഈ ജീവിയെ വളർത്തി കിലോഗ്രാമിന് 100,000 രൂപ കിട്ടുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ലാഭകരമായ ബിസിനസ് ആയിരിക്കും അല്ലേ? നമ്മുടെ നാട്ടിലും നടത്താവുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഈ കാപ്പിക്കുരുവിൻ്റേത്. കാരണം നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളർന്ന് മരം നിറയെ ഉണ്ടാകുന്ന ഒന്നാണ് കാപ്പിക്കുരു. പക്ഷേ ഈ കാട്ട് ജീവിയെ വളർത്തണമെങ്കിൽ നമ്മുടെ നിയമത്തിൽ അതിന് അനുമതിയില്ല. വന്യജീവികളെ വളർത്തുന്നതിനുള്ള അനുമതി ലഭ്യമാകുകയാണെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലും തുടങ്ങാവുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഇത്. ഇന്തോനേഷ്യയിലെ കാടുകളിൽ വസിക്കുന്ന ഒരു ജീവിയാണ് ഈ സിവിറ്റ്. ഈ ആനിമലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് കാപ്പിക്കുരുവാണ്. അതുകൊണ്ട് തന്നെ കാടിനോട് ചേർത്ത് വളർത്തുന്ന കാപ്പിത്തോട്ടങ്ങളിൽ ഇവ കൂട്ടമായി വന്ന് കാപ്പിക്കുരു ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഈ മൃഗം കാപ്പിക്കുരു ഭക്ഷിക്കാറുണ്ടെങ്കിലും ഒരു മരത്തിലെ എല്ലാ കായ്ക്കളും ഇവ ഭക്ഷിക്കുകയില്ല. ആ മരത്തിലെ തന്നെ ഏറ്റവും രുചിയുള്ളതും ഗന്ധമുള്ളതുമായ കായ്ക്കൾ മാത്രമേ ഇവ ഭക്ഷിക്കുകയുള്ളൂ. കുരു ഭക്ഷിക്കുന്ന ഈ ജീവിയുടെ ആമാശയത്തിലെത്തുന്ന കായ്ക്കൾ അതിൻ്റെ പുറമെയുള്ള ഭാഗം മാത്രം ദഹിക്കുന്നു. കുരു ഒരിക്കലും ദഹിപ്പിക്കുവാൻ ഈ ജീവിക്ക് സാധിക്കുകയില്ല. എന്നാൽ ആമാശയത്തിൽ വെച്ച് നടക്കുന്ന പ്രത്യേക രാസ പ്രക്രിയയുടെ ബലമായി ഈ കായ്കൾക്ക് അതീവ രുചി ഉണ്ടാകുകയും ചെയ്യുന്നു. ഇങ്ങനെ ദഹനം തട്ടാതെ പുറത്തു വരുന്ന ഇതിൻ്റെ കാഷ്ടത്തിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വിലക്കൂടിയ കോഫി പൗഡർ ഉണ്ടാക്കുന്നത്. ഈ കോഫി പൗഡറിൻ്റെ 1 കിലോയുടെ വില 100,000 മുകളിൽ വരും. ഇതിൽ നിന്നുണ്ടാക്കുന്ന ഒരു ചായയുടെ വില തന്നെ ഏകദേശം 1,300 രൂപയ്ക്ക് മുകളിലാണ്. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലും കൊച്ചിയിലും ലഭ്യമാണ്. ഇത്രമാത്രം വില ഇതിനുള്ളത് കൊണ്ട് തന്നെ ഇവയെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട്. ഇത് 2 രീതിയിലാണ്. ഒന്ന്, ഒരു കൂടുണ്ടാക്കി അതിൽ ഈ ജീവിയെ വളർത്തുകയും അവയ്ക്ക് ഭക്ഷിക്കാനായി ഗുണമേന്മയുള്ള കാപ്പിക്കുരുകൾ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഇവ ഭക്ഷിക്കുന്നതിലൂടെ നല്ല വലിയ കാപ്പിക്കുരുകൾ ഇവയുടെ കാഷ്ടത്തിലൂടെ ലഭ്യമാകുകയും ചെയ്യുന്നു. എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി കാടിനോട് ചേർന്ന് ഏക്കറുകണക്കിന് സ്ഥലങ്ങളിൽ കാപ്പിക്കുരു വളർത്തുന്നു. ഈ സ്ഥലത്തിന് ചുറ്റും മുകളിലുമായി കമ്പിയുടെ നെറ്റുകൾ അടിക്കുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ജീവികളെ അഴിച്ചുവിടുകയും ചെയ്യുന്നു. ഇങ്ങനെ കൂടുതൽ സ്ഥലമുള്ള തോട്ടങ്ങളിൽ ഈ ജീവികൾക്ക് കൂടുതൽ സഞ്ചരിക്കുവാനും കൂടുതൽ കായ്ക്കൾ ഭക്ഷിക്കുവാനും അങ്ങനെ കൂടുതൽ ഉൽപ്പാദനവും സാധ്യമാകുന്നുണ്ട്.
ഈ രീതിയിൽ ഇവയെ വളർത്തുമ്പോൾ ഇവയ്ക്ക് കിടക്കുന്നതിനായി പ്രത്യേക മരത്തിൻ്റെ കൂടുകൾ ഉണ്ടാക്കി നിർമ്മിക്കുന്നു. ഇങ്ങനെ വലിയ കൂടുകളിൽ തുറന്നിട്ട് വളർത്തുന്നതുകൊണ്ടുള്ള മറ്റൊരു പ്രയോജനം, ഇവ ബ്രീഡിങ്ങിന് വിധേയമായി പുതിയ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ അവ വളർന്ന് വലുതായി വീണ്ടും ഉൽപ്പാദനം കൂട്ടുന്നതിനും സാധിക്കുന്നു. സിവിറ്റിൻ്റെ കാഷ്ടത്തിന് നല്ല വിലയുള്ളതുപോലെ ഇവയെ സംരക്ഷിക്കുന്നതിനും ചിലവ് കൂടുതലാണ്. കൃത്യമായ ഇടവേളകളിൽ ഇവയെ പരിശോധിച്ച് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള സിവിറ്റുകൾ മാത്രമേ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് കാഷ്ടം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവയുടെ ആരോഗ്യം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പുറം കാടുകളിൽ ഇവ വളരുമ്പോൾ ഇവ കാപ്പിക്കുരുകൾക്ക് പുറമേ അനേകം മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുകയും തേനും മറ്റും കഴിക്കുന്നത് കൊണ്ട് ഇവയുടെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. കൂട്ടിലടച്ച് വളർത്തപ്പെടുന്ന സിവിറ്റുകൾക്ക് കാപ്പിക്കുരു മാത്രമാണ് ഭക്ഷണം നൽകുന്നതെങ്കിൽ ഇവ കാഷ്ടത്തിലൂടെ പുറത്തു പോകുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ വളരുന്നതിന് വേണ്ടി തേൻ, ഇറച്ചി, മുട്ട, കപ്പങ്ങ അങ്ങനെ മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളും ഇവയ്ക്ക് നൽകുന്നുണ്ട്. കൂട്ടിൽ അടച്ച് വളർത്തപ്പെടുന്ന സിവിറ്റുകൾക്ക് രോഗങ്ങൾ പടർന്ന് പിടിപെടാതിരിക്കുന്നതിനായി എല്ലാ കൂടുകളും ദിവസേന അണുവിമുക്തമാക്കുന്നു. സിവിറ്റിൻ്റെ കാഷ്ടം നല്ലപോലെ കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള തോട് നീക്കം ചെയ്താണ് ഇത് പ്രോസസ്സിങ്ങിനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൃത്തിയുടെ കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല. നല്ല ആരോഗ്യമുള്ള ഒരു സിവിറ്റിൻ്റെ കാഷ്ടത്തിൽ നിന്നും ഒരു ദിവസം 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെയാണ് കാപ്പിക്കുരുക്കൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സിവിറ്റുകളെ വളർത്തിയാൽ മാത്രമേ നല്ല രീതിയിൽ ബിസിനസ് നടത്തുവാൻ സാധിക്കുകയുള്ളൂ. കഴുകി വൃത്തിയാക്കി ഉണക്കി തോട് നീക്കം ചെയ്ത കാപ്പിക്കുരുക്കൾ വിവിധ ഗ്രേഡുകളായി തിരിഞ്ഞ് ചാക്കുകളിലാക്കി ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു. ഫാക്ടറികളിൽ വിവിധ മെഷീനുകളുടെ സഹായത്തോടെ ഇവ വറുത്ത് പൊടിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ശേഷം ഇത് വിപണികളിലേക്ക് അയക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ടാണെന്ന് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.